നമസ്കാരം എല്ലാവർക്കും. സതൻ മനുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ നല്ല ചൂടാണല്ലോ ഇപ്പം. അപ്പം ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള വലിപ്പമുള്ള ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു മാംഗോ പ്യൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട്. ഓൾറെഡി നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും, എന്നാൽ കൂടി നമ്മൾ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു വലിയ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവം വരെ നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇപ്പം നമുക്കിത് ഒരു മഞ്ഞ കളറാണുള്ളത്. അപ്പോൾ കുറച്ചും കൂടെ ചൂടായി വരുമ്പോൾ അത് ചെറുതായിട്ട് ഒരു ഓറഞ്ച് കളറായിട്ട് വരും. ഇപ്പം നോക്കിക്കാൻ നമ്മൾ ആ ഒരു പാകം എത്തിയിട്ടുണ്ട്. അപ്പം കാണാൻ കഴിയും അതിൻ്റെ ആ ഒരു വ്യത്യാസം. അപ്പോൾ നന്നായിട്ട് ഒരു തിളക്കമുള്ള ഒരു പ്യൂരി ആയിട്ട് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇത് നമ്മൾ അടുപ്പെന്ന് മാറ്റി വെക്കുക, എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു അമൂലിൻ്റെ ചെറിയൊരു പാക്കറ്റ് ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫ്രഷ് ക്രീം നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നത് നമ്മൾ കേക്കിൻ്റെ ആ ഒരു പരുവം വേണ്ട, കുറച്ചൊരു സോഫ്റ്റ് പീക്ക് കിട്ടുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതായിരുന്നു. ഫ്രിഡ്ജിൽ അതേപോലെ തന്നെ ഫ്രീസറിൽ വെച്ചിട്ട് നമ്മുടെ പാത്രം ഒന്ന് ചില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തണുത്ത പാത്രവും ബീറ്ററിൻ്റെ ആ വിസ്കും ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടിതാ ഒരു സോഫ്റ്റ് പീക്കുള്ള ക്രീമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് ഐസ്ക്രീമിന് വേണ്ടത്. ഇതിനകത്തേക്ക് ഞാൻ കണ്ടൻസ് മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ഇതിൻ്റെ ഒരു പാതി ടിന്ന് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പാതി ടിന്ന് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഇതിനേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഇതും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുള്ള മാംഗോ പ്യൂരി കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുപാട് നേരം ഒന്നും ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സായി വരുന്ന ഇതിൽ നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മതിയാവും ശരിക്കും നമുക്ക് മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് ഞാൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐസ്ക്രീമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്കിതൊന്ന് കടിക്കാൻ കിട്ടും. അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൊത്തം ഫ്ലേവർ നമുക്ക് ആ മാംഗോ ഐസ്ക്രീമിൽ കിട്ടും. അപ്പോൾ ആ ഒരു പീസസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എയർ ടൈറ്റ് കണ്ടെയ്നർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഒഴിച്ചു വെക്കുന്നത്, നമ്മുടെ ഐസ്ക്രീം അതിനകത്ത് ഒഴിച്ചതിന് ശേഷം അതിന് മുകളിലേക്കായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറുകൊണ്ട് നന്നായിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഐസിൻ്റെ ലെയർ ഫോമാവും, അതുകൊണ്ടാണ്. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ട് നേരിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാവും. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു രാത്രി മുഴുവൻ ഞാനിത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഐസ്ക്രീം ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിക്ക്, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഹോം മെയ്ഡ് മാംഗോ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഐസ്ക്രീം കുറച്ച് ചോക്ലേറ്റ് സിറപ്പും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.